മാജിക് സ്പൈസസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ചുക്കയാണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ് ചിക്കൻ ചുക്ക. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ ചുക്ക കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ വീട്ടിലുണ്ടാക്കാം. എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. കഴുകി വൃത്തിയാക്കിയ ചിക്കൻ, അര കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. രണ്ട് വലിയ ഉള്ളി, സവാള, കുരുമുളക് പൊടി, ഗരം മസാല പൗഡർ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. നന്നായി വഴറ്റുക. നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പുകൂടെ ചേർക്കാം. ഉള്ളി നന്നായി വഴറ്റണം. നമുക്കിത് നന്നായി ക്രിസ്പി ആയി കിട്ടണം. ബിരിയാണിയിലൊക്കെ ഇടുന്ന പോലെ വറുത്ത് കിട്ടണം. നമ്മൾ ഒന്നിക്കൽ നല്ല എണ്ണയിലിട്ട് വറുത്തെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ വഴറ്റി എണ്ണ കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ വഴറ്റി വഴറ്റി ആ രൂപത്തിലേക്ക് ആക്കാം. സവാള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ചിക്കൻ ചുക്കക്ക് ആവശ്യമായ രീതിയിൽ നല്ല ബ്രൗണിഷായി വന്നിട്ടുണ്ട് സവാള. ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ, അര ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ ഇഞ്ചി ഗാർലിക് പേസ്റ്റ് നേരത്തെ അരച്ച് വെച്ചത്, കുറച്ച് വെളിച്ചെണ്ണ, ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിലെല്ലാം നന്നായി തേച്ച് പിടിപ്പിക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഛേദിച്ച ഉള്ളി, വഴറ്റി വെച്ച ആ ഉള്ളിയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് മാരിനേഷന് വേണ്ടി ഒരു 20 മിനിറ്റ്സ് ഇത് മാറ്റി വെച്ചേക്കാം. നേരത്തെ നമ്മൾ ഉള്ളി വഴറ്റാൻ ഉപയോഗിച്ച അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. ചിക്കൻ നമ്മൾ ഇതിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല. ചിക്കനിലുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. കുറച്ച് എണ്ണ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം വേവിക്കാം. 5 മിനിറ്റ് ആയിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചിക്കന് നന്നായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അടി പിടിക്കാതിരിക്കാൻ നമുക്കൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. കുറച്ച് നേരം കൂടെ വേവിക്കാം. ഇടക്കിടക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിക്കൻ അടി പിടിച്ചു. നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ചിക്കനൊക്കെ നന്നായി വെന്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മാത്രം മതി. നമുക്ക് ഫ്ലെയിം ഇനി ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പം, കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും.